വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ അഗ്നിക്കിരയായി. കണ്ണനല്ലൂർ പാലമുക്ക് അമൽ നിവാസിൽ വിജയന്റെ ഓട്ടോറിക്ഷയാണ് തീപിടിച്ച് നശിച്ചത്. സാമൂഹിക വിരുദ്ധർ തീവച്ചതാണെന്ന് ഉടമ വിജയൻ ആരോപിച്ചു. അന്നേരം തന്നെ പോലീസ് വന്നാര്. പിന്നെ ഇപ്പം സർക്കിൾ വരാൻ തുടങ്ങി. ബുധനാഴ്ച വെളുപ്പിന് 3 മണിക്കായിരുന്നു വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് തീപിടിച്ചത്. കണ്ണനല്ലൂർ പാലമുക്ക് സ്റ്റാൻഡിലാണ് വിജയൻ ഓട്ടോറിക്ഷ ഓടുന്നത്. ഓട്ടം കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം വൈകിട്ട് വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്നതാണ്. വെളുപ്പിന് 2:30 വീടിന് പുറത്ത് ശബ്ദം കേട്ടതായും പുറത്തിറങ്ങി നോക്കിയപ്പോൾ അസ്വാഭാവികമായി ഒന്നും കണ്ടില്ലെന്നും പിന്നീട് 15 മിനിറ്റിന് ശേഷമാണ് തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതെന്നും വിജയൻ പറഞ്ഞു. രാത്രി 2 മണി കഴിഞ്ഞ് ഇവിടെ സൗണ്ട് കേട്ടു. സൗണ്ട് കേട്ട് ഞാൻ എണീച്ചു പുറത്തിറങ്ങി നോക്കിയിട്ട് ഒന്നും കാണാനില്ല. ആ തടി വീണ സൗണ്ടായിരുന്നു, പിന്നീടാണ് കണ്ടത്. പിന്നെ ഇറങ്ങി ഒരു 2:30 ആയപ്പോൾ ഞാൻ അകത്ത് കയറി. അകത്ത് കയറി 15 മിനിറ്റ് ഇങ്ങനെ മോള് സുഖമല്ലാത്ത ക്യാൻസർ രോഗിയാണ്, അത് കണ്ടു. അങ്ങനെ വന്നിറങ്ങി നോക്കാൻ വണ്ടിയിൽ നിന്ന് കത്തുന്നു. എന്നാൽ ആൾക്കാർ റോഡേ വയറിലവിടെ ചേർന്ന് മച്ചു. ഈ അയൽവാസി എന്ന് പറയുന്നവൻ തിരിഞ്ഞു നോക്കിയിട്ട് അവരുടെ സഹോദരനാണ്. അത് എന്നിച്ചു നാട്ടുകാരുടെ സഹായത്തോടെ തീ കെടുത്തിയെങ്കിലും ഭൂരിഭാഗവും അഗ്നിക്കിരയായ നിലയിലാണ്. വിജയൻ കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് ബ്യൂറോ അഞ്ചൽ.